കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലടക്കം നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതും കേരളയിൽ ഒരു സ്വപ്നം മാത്രമായി പിണറായി വിജയൻ അവശേഷിക്കാൻ പോകുന്നുവെന്നതും എല്ലാവർക്കും വ്യക്തമായതാണ്. ഇപ്പോൾ ഇതാ ദേശീയപാതാ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരളത്തെ നിതിൻ ഗഡ്കരി പാർലമെന്റിൽ കുടഞ്ഞെറിഞ്ഞിരുന്നു. ഇപ്പോൾ രേഖകൾ കൂടുതൽ പുറത്തുവിട്ടുകൊണ്ട് വി മുരളീധരൻ കൂടി രംഗത്ത് വന്നതോടെ ഉടക്കാനിറങ്ങിയ പിണറായി വിജയനും ജോൺ ബ്രിട്ടാസുമൊക്കെ ചോദ്യമായി മാറുന്നതാണ് എല്ലാവരും കാണുന്നത്. ദേശീയപാതാ വികസനത്തിന് പണം ചെലവാക്കുന്ന ഏക സംസ്ഥാനം കേരളമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ രംഗപ്രവേശം. മറ്റ് സംസ്ഥാനങ്ങൾ വഹിക്കുന്ന സാമ്പത്തിക ചെലവിന്റെ കണക്കും കേന്ദ്രമന്ത്രി പുറത്തുവിട്ടു. ദേശീയപാത 66 മാത്രമല്ല മുഴുവൻ ദേശീയപാതകളുടെയും ഭൂമി ഏറ്റെടുക്കലിന്റെ 25% വഹിക്കാമെന്നാണ് കേരളം സമ്മതിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക ദേശീയപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ 30% റിംഗ് റോഡുകൾക്കും ബൈപ്പാസുകൾക്കുമുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ 50% തുക ചെലവഴിക്കുന്നു. തമിഴ്നാട്ടിൽ 4 ഹൈവേകളുടെ ഭൂമി ഏറ്റെടുക്കലിനും പുനരധിവാസത്തിനുമായി ചെലവാകുന്ന 470 കോടിയിൽ പകുതി വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പഞ്ചാബിലും 50% തുക സംസ്ഥാന സർക്കാർ തന്നെ വഹിച്ചു. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, തെലങ്കാന, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും 50% വരെ തുക സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ചെലവ് പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയാണ് വഹിക്കുന്നത്. പാത നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഫ്ലക്സ് നിരത്തിയും ചാനൽ ചർച്ചകളിലൂടെയും തെറ്റായ അവകാശവാദം ഉന്നയിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് നൽകുന്നുണ്ട് എന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും ദേശീയപാത വികസനത്തിലെ സംസ്ഥാന പങ്കിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നേയില്ല. ദേശീയപാതയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങൾ വഹിക്കുന്ന സാമ്പത്തിക ചെലവിന്റെ കണക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുറത്തുവിട്ടതോടെ ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങിയെങ്കിലും കാര്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചില്ല. കേരളം പണം മുടക്കിയത് പഴയ പാതകൾക്കാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുടേത് പുതിയ പദ്ധതികളാണെന്നൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞത്. എല്ലാ ദേശീയപാതകൾക്കും 25% പദ്ധതി ചെലവ് വഹിക്കാമെന്ന് കേരളം സമ്മതിച്ചതിന്റെ രേഖ മുരളീധരൻ പുറത്തുവിട്ടതോടെയാണ് CPM വെട്ടിലായത്. എന്നാൽ അന്ന് ചർച്ച ചെയ്ത പാതകളുടെ കാര്യത്തിൽ മാത്രമാണ് ധാരണയെന്ന് ജോൺ ബ്രിട്ടാസ് തിരിച്ചടിച്ചു. കേരളത്തിലെ വികസനത്തിന് കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയുന്നതാണ് CPMന്റെ ഇപ്പോഴത്തെ മന്ത്രിസഭ. വികസനത്തിന് തടസ്സം നിൽക്കുകയല്ല, കേരളത്തിലെ വികസനത്തിന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്ന് ഒരിക്കൽ കൂടി വി മുരളീധരൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ദേശീയപാതയുടെ ദൈർഘ്യം വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പങ്കിന് അനുസൃതമായുള്ള പങ്ക് മാത്രമേ ചെലവേറിയതാണെങ്കിലും കേരളത്തിന് നൽകുന്നുള്ളൂ. UPയിൽ 5000 കിലോമീറ്ററാണ് ദേശീയപാത വികസിപ്പിക്കുന്നത്. കേരളത്തിൽ 1000-ൽ താഴെയാണ്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്താണുള്ളത്? ഒന്നുമില്ല. കേരളത്തിന് അർഹതപ്പെട്ട വികസനം കിട്ടണമെന്ന് മാത്രമേ സംസ്ഥാന സർക്കാർ പറയുന്നുള്ളൂ എന്നാണ് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാലും സംസ്ഥാന സർക്കാരിനുള്ള കൃത്യമായ മറുപടിയും ഓർമ്മപ്പെടുത്തലുമായാണ് നിതിൻ ഗഡ്കരി കേരളത്തിൽ വന്ന് മടങ്ങിയത്. കേരളയിൽ എന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാകുമെന്നും ദേശീയപാതാ വികസനത്തിലൂടെ കേന്ദ്ര സർക്കാർ കാര്യമായി തന്നെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും വന്ദേഭാരത് ട്രെയിനടക്കം ഭാവിയിൽ ഓടിച്ചുകൊണ്ട് അതിശക്തമായ മറുപടി നൽകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് ഓർമ്മിപ്പിച്ചു മടങ്ങിയത്.